ചവറ കെഎംഎംഎൽ കമ്പനിയിൽ മാഗ്നീഷ്യം ഇറക്കുമതി ചെയ്ത സംഭവത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസ് അടക്കം 10 പേരെ പ്രതികളാക്കി വിജിലൻസ് FIR സമർപ്പിച്ചു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് അന്വേഷണ സംഘം FIR സമർപ്പിച്ചത്. കൂടി തുകയ്ക്ക് മാഗ്നീഷ്യം ഇറക്കുമതി ചെയ്തത് വഴി 1,62,00,000 രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് FIRൽ പറയുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടോം ജോസിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ IAS അസോസിയേഷന്റെ അടിയന്തര യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരും. ചവറയിലെ KMML നടന്ന മാഗ്നീഷ്യം ഇടപാടിലാണ് കമ്പനിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടറായ ടോം ജോസ് അടക്കം 10 പേരെ പ്രതികളാക്കിക്കൊണ്ട് വിജിലൻസ് FIR സമർപ്പിച്ചത്. ടോം ജോസിനെ കൂടാതെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സുനിൽ ചാക്കോ, എസ് സുരേഷ് കുമാർ, ഫിനാൻസ് വിഭാഗം തലവൻ ബി ശശിധരൻ, INDUC നേതാവ് ജി ശശികുമാർ അടക്കം 10 പേരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് FIR സമർപ്പിക്കപ്പെട്ടത്. 2012 ഡിസംബറിലാണ് കേസിനാധാരമായ സംഭവം ഉണ്ടായത്. കൽക്കട്ട ആസ്ഥാനമായ കോത്താരി മെറ്റൽസുമായി മാഗ്നീഷ്യം കരാറിൽ ഏർപ്പെട്ടതുവഴി 1,62,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായിട്ടാണ് FIRൽ പറയുന്നത്. ഒരു ടണ്ണിന് 183,000 രൂപയ്ക്ക് 68 ടൺ ഇറക്കുമതി ചെയ്തെങ്കിലും ഗ്ലോബൽ ടെൻഡർ നടത്തിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി KMML കരാറിൽ നിന്നും പിൻവാങ്ങി. തുടർന്ന് വീണ്ടും കരാറിൽ ഏർപ്പെട്ടപ്പോൾ കരാർ തുക 342,000 രൂപയായി ഉയർന്നു. തുടർന്ന് 182 ടൺ മാഗ്നീഷ്യം കൂടിയ തുകയ്ക്ക് അതേ കോത്താരി മെറ്റൽസിൽ നിന്നും ഇറക്കുമതി ചെയ്തു. കരാറിൽ നിന്നും പിൻവാങ്ങിയതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്ന് FIRൽ പറയുന്നു. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് DYSP ഉദയകുമാറാണ് കേസിൽ FIR സമർപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ 50 ഏക്കർ ഭൂമി വാങ്ങിയ സംഭവത്തിൽ ടോം ജോസിനെതിരെ മറ്റൊരു വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. SJ ജീവൻകുമാർ, തിരുവനന്തപുരം.